നമസ്കാരം മംഗളം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ശാലത് ആദായ നികുതി വകുപ്പിനെ വെല്ലുവിളിച്ച് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ബി ജെ പി നേതാക്കൾ സഞ്ചരിക്കുന്ന ഹെലികോപ്റ്ററുകളിൽ ആദായ നികുതി വകുപ്പിന് പരിശോധന നടത്താൻ കഴിയുമോ എന്നാണ് മമതയുടെ വെല്ലുവിളി ടി എം സി നേതാവായ അഭിഷേക് ബാനർജി സഞ്ചരിച്ച ഹെലികോപ്റ്ററിൽ ഐ പരിശോധന നടത്തിയതിന് പിന്നാലെയാണ് മമതയുടെ നീക്കം ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നത് ബി ജെ പി ആണ് എന്നാൽ ബി ജെ പി നേതാക്കളുടെ ഹെലികോപ്റ്ററുകൾ പരിശോധിക്കാൻ കേന്ദ്ര ഏജൻസിയിലെ ഉദ്യോഗസ്ഥർ ധൈര്യപ്പെടുമോ എന്ന് മമത ചോദിച്ചു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയാണെന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കേന്ദ്രം പ്രചരണത്തിൽ തുല്യ സ്ഥാനം നൽകുന്നില്ലെന്നും മമത ചൂണ്ടിക്കാട്ടി കൂച്ച് ബിഹാറിൽ നടന്ന പ്രചരണ റാലിയിൽ സംസാരിക്കുകയായിരുന്നു മമത വോട്ടെടുപ്പിന് ദിവസങ്ങൾക്ക് മുമ്പ് ബിജെപി എൻ ഐ എ ഉപയോഗിച്ച് തങ്ങളുടെ നേതാക്കളെ അറസ്റ്റ് ചെയ്തേക്കുമെന്നും അതിലൂടെ എൻഡിഎ സഖ്യത്തിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുമെന്നും മമത വിമർശിച്ചു നിലവിലുള്ള എൻഡിഎ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ സത്ത തന്നെ അപകടത്തിലാകുമെന്നും മമത ഊന്നി പറഞ്ഞു ജനങ്ങൾ എന്ത് കഴിക്കണമെന്നതിൽ തീരുമാനമെടുക്കാനാണ് ബിജെപി ശ്രമിക്കുന്നതെന്നും മമത പറഞ്ഞു രാവിലെ ചായക്കൊപ്പം ഗോമൂത്രം കുടിക്കണമെന്നും ഉച്ചഭക്ഷണത്തിന് ചാണകം കഴിക്കണമെന്നും ബി ജെ പി ആവശ്യപ്പെടുമെന്നും മമത ചൂണ്ടിക്കാട്ടി രാമനവമി ദിനത്തിൽ ബി ജെ പി അക്രമവും കലാപവും സൃഷ്ടിക്കാൻ ശ്രമിക്കുമെന്നും ബാനർജി ആരോപിച്ചു ട്രയൽ റണ്ണിന് മുമ്പ് അഭിഷേക് ബാനർജിയുടെ ഹെലികോപ്റ്ററിന്റെ ചേംബറിൽ പണവും സ്വർണവും ഉണ്ടെന്ന് ആരോപിച്ച് ഐ ടി ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തിയിരുന്നു എന്നാൽ ചേംബറിൽ നിന്ന് ഉദ്യോഗസ്ഥർക്ക് ഒന്നും കണ്ടെടുക്കാനായില്ല തങ്ങൾക്ക് ലഭിച്ച ചില സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടത്തിയതെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ പ്രതികരണം അതേസമയം ബി ജെ പിക്ക് എതിരെ കടുത്ത വിമര്ശനവുമായി ബിഎസ്പി അധ്യക്ഷ മായാവതിയും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ കൃത്രിമം കാണിക്കാതിരുന്നാൽ ബി ജെ പി ഇത്തവണ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരില്ല എന്നാണ് അവർ പറഞ്ഞത് ബിഎസ്പിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് മായാവതി കാര്യം പറഞ്ഞത് തെരഞ്ഞെടുപ്പ് സ്വതന്ത്രവും നീതിയുക്തവുമായ രീതിയിൽ നടത്തുകയും ഇവി എമ്മിൽ കൃത്രിമം കാണിക്കാതിരിക്കുകയും ചെയ്താൽ ബി ജെ പി വീണ്ടും അധികാരത്തിൽ എത്തില്ലെന്നാണ് മായാവതി പറഞ്ഞത് അന്വേഷണ ഏജൻസികളെ ബി ജെ പി രാഷ്ട്രീയവത്കരിച്ചെന്നും അവർ കൂട്ടിച്ചേർത്തു ബി ജെ പി നേതാക്കളുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് രണ്ടായിരത്തി പതിനാലില് അധികാരത്തിലേറുന്നതിനു മുമ്പ് ബി ജെ പി രാജ്യത്തെ ജനങ്ങൾക്ക് എണ്ണമറ്റ വാഗ്ദാനങ്ങളാണ് നൽകിയത് എന്നാൽ അതിൽ നാലിലൊന്നുപോലും പാലിക്കപ്പെട്ടില്ല വളരെ കുറച്ചു മാത്രമേ ബി എസ് പി സംസാരിക്കാറുള്ളൂ എന്നാൽ പറയുന്നതൊക്കെ തങ്ങൾ പ്രാവർത്തികമാക്കുമെന്നും മായാവതി പറഞ്ഞു ഉത്തർപ്രദേശിൽ നാലു തവണ അധികാരത്തിൽ വന്ന പാർട്ടിയാണ് ബി എസ് പി നടക്കാത്ത വാഗ്ദാനങ്ങൾ നൽകാതെ പാവപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് പാർട്ടി സംസ്ഥാനത്ത് പ്രവർത്തിച്ചതെന്നും മായാവതി പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ മതവിഭാഗങ്ങളിൽ നിന്നുള്ളവർക്കും ബി എസ് പി ടിക്കറ്റ് നൽകിയിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു വാർത്ത പൂർണ്ണമാകുന്നു മറ്റൊരു വാർത്താവിശേഷവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം